എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണല്ലോ, എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണല്ലോ. മനുഷ്യരെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചിട്ട്, മനുഷ്യരെ വഴിപിഴപ്പിച്ചിട്ട് അല്ലാഹുവേ അവനെ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ നീ വല്ലാതെ സന്തോഷിക്കുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എടാ ശപിക്കപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ ഒന്ന് കരഞ്ഞിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ കരഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ ശപിക്കപ്പെട്ട ഇബ്ലീസിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ കരഞ്ഞു പോയിട്ടുണ്ടോ എന്ന് പ്രവാചകൻ ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ ജീവിതത്തിൽ നാല് അവസരങ്ങളിൽ ഞാൻ വല്ലാതെ കരഞ്ഞു പോയി നബിയേ. എന്റെ ആയുസ്സില്, എന്റെ ജീവിതത്തില് നാല് അവസരങ്ങളിൽ ഞാൻ വല്ലാതെ കരഞ്ഞു പോയി നബിയേ. ഞാൻ കരഞ്ഞു പോയ നാല് അവസരമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളോ അവിടെ നിന്ന് ചോദിക്കുന്നു, ഇബ്ലീസേ, നീ കരഞ്ഞു പോയ നാല് അവസരമേതാ? എന്റെ പ്രിയമുള്ളവരെ, ശപിക്കപ്പെട്ട ശൈത്താൻ പൊട്ടിക്കരഞ്ഞു പോയ നാല് നിമിഷമേതെന്നറിയുമോ? നാല് അവസരമേതെന്നറിയുമോ? ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കുകയാ. ആദ നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചിട്ട് എല്ലാ അറിവുകളും ആദ നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എല്ലാ അറിവുകളും ആദ നബിക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാ. അറിവുകൾ മുഴുവനും പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ നബിയെ മലക്കുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. മലക്കുകളുടെ മുന്നിലേക്ക് ആദ നബി അലൈഹി സ്വലാമിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അല്ലാഹു പറയുകയാ, ഫസ്ജുദൂലി മലക്കുകളോട് മുഴുവനും പറഞ്ഞു, ആദൻ നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാറ്, നിങ്ങൾ എല്ലാവരും ആദൻ നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാ. പറയുമ്പോ പ്രവാചകനെ അല്ലാഹു പറയുകയാണ്, നിങ്ങളെക്കാളും മഹത്വമുള്ളവൻ അറിവുള്ളവൻ ആദമാണ്, നിങ്ങളെക്കാളും മഹത്വമുള്ളവൻ ആദമാണ്, അതുകൊണ്ട് നിങ്ങൾ മുഴുവനും ആദൻ നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യണമെന്ന് അല്ലാഹു പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, എല്ലാ മലക്കുകളും അതാ ആദൻ നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യുകയാണ്. എല്ലാ മലക്കുകളും ആദൻ നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യുകയാ. പക്ഷേ ഒരേ ഒരു മലക്കുണ്ടല്ലോ, അതാ മലക്കുകളുടെ ഉസ്താദായ ഒരേ ഒരു മലക്ക് മാത്രം അല്ലാഹുവേ ആദൻ നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യുന്നില്ല. അല്ലാഹു ചോദിച്ചു, എന്തേ നീ സുജൂദ് ചെയ്യാത്തത്? ആ സമയത്ത് പറയുന്നു, റബ്ബേ, ആദമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് പടച്ചവനെ, എന്നെ നീ സൃഷ്ടിച്ചിരിക്കുന്നത് തീയിൽ നിന്നാണ് പടച്ചവനെ, അതുകൊണ്ട് ആദമിനെക്കാല് മഹത്വമുള്ളവന് ഞാനാണ്, അതുകൊണ്ട് ഞാൻ ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യില്ല എന്ന് മലക്കുകളുടെ നേതാവായ അസാസീൽ എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു ആ മലക്കിനെ ശപിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ആ മലക്കിനെ അല്ലാഹു ശപിക്കുകയാണ്. ശപിക്കപ്പെട്ട സൈതാൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ പറയുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ കരഞ്ഞു പോയ ഒന്നാമത്തെ അവസരം അതാണ് അല്ലാഹു എന്നെ ശപിച്ചപ്പോ. അല്ലാഹു എന്നെ ശപിച്ചപ്പോ ഞാൻ അവിടെ നിന്നുകൊണ്ട് പേടിച്ച് മൂത്രമൊഴിച്ചു പോയി നബിയേ. എന്റെ ജീവിതത്തിൽ കരഞ്ഞ ഒന്നാമത്തെ അവസരം അതാണ് നബിയേ. എന്റെ പ്രിയമുള്ളവരെ, ശപിക്കപ്പെട്ട സൈതാൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് രണ്ടാമതായി പറയുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ കരഞ്ഞു പോയ രണ്ടാമത്തെ അവസരം ഏതെന്നറിയുമോ? ഞാൻ കരഞ്ഞു പോയ രണ്ടാമത്തെ അവസരം ഏതെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചവന്റെ സ്വർഗമുണ്ടല്ലോ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചവന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു പുറത്താകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കപ്പെട്ടവനെ പടച്ചവനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിടുകയാണ്. അല്ലാഹു സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിടുമ്പോ ശൈത്താവല്ലാതെ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാ,
കരഞ്ഞു പോയ രണ്ടാമത്തെ അവസരം അല്ലാഹു എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോഴാ നബിയേ. ശൈത്താന് കരഞ്ഞു പോയ മൂന്നാമത്തെ അവസരമേതാ? ഇബ്ലീസ് വല്ലാതെ കരഞ്ഞു പോയ മൂന്നാമത്തെ അവസരം ഏതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും മദ്രസയിൽ പഠിക്കാൻ തുടങ്ങുന്നത് ഫാത്തിഹ ബോധിയട്ടാ, എല്ലാവരും പഠിക്കാൻ തുടങ്ങുന്നത് ഫാത്തിഹ ബോധിയട്ടാണ്. എന്തുകൊണ്ടാണെന്ന് ഇന്ന് വരെ നീ ചോദിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകനോട് ശപിക്കപ്പെട്ടവന് പറയുന്നു, യാ റസൂലല്ലാ, ഞാൻ കരഞ്ഞു പോയ മൂന്നാമത്തെ അവസരം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഫാത്തിഹ ഇറങ്ങിയപ്പോഴാ നബിയേ. ഫാത്തിഹ ഇറങ്ങിയ സമയത്ത് ശൈത്താന് വല്ലാതെ കരഞ്ഞു പോയി, എന്റെ പ്രിയമുള്ളവരെ, നാലാമത്തെ അവസരമേതാ? നാലാമത്തെ അവസരമേതാ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ശപിക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, അവരെന്ന് പറയുന്നു, യാ റസൂലല്ലാ, ഞാനൊരുപാട് കരഞ്ഞു പോയാ, ഞാനൊരുപാട് കരഞ്ഞു പോയാ, നാലാമത്തെ അവസരം ഏതെന്നറിയുമോ? അങ്ങ് ജനിച്ചപ്പോഴാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ എന്റെ പ്രിയമുള്ളവരെ, ശൈത്താൻ ഒരുപാട് കരഞ്ഞു പോയി, ശൈത്താൻ ഒരുപാട് കരഞ്ഞു പോയി. ഇങ്ങനെ കരയാതിരിക്കും, ശൈത്താൻ ഇങ്ങനെ കരയാതിരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കുഞ്ഞുങ്ങൾ കടന്നു വരുമ്പോ എല്ലാവരും കരഞ്ഞുകൊണ്ടാ വരുന്നത്, എല്ലാവരും കരഞ്ഞുകൊണ്ടാ വരുന്നത്. അതിന്റെ കാരണം എന്തെന്നറിയുമോ? പടച്ചവനെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരുന്ന കുഞ്ഞിന് ശപിക്കപ്പെട്ട ശൈത്താൻ ഉള്ളി നോവിക്കുകയാണ്. ശപിക്കപ്പെട്ട ശൈത്താൻ ഉള്ളി നോവിക്കുകയാ. പടച്ചവനെ, ആ പിഞ്ചു കുഞ്ഞുങ്ങൾ കിടന്ന് കരയുന്നത് കണ്ടിട്ട് റബ്ബേ, ഇബ്ലീസ് മാറി നിന്ന് ചിരിക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുന്നോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ, എന്റെ പ്രിയമുള്ളവരെ, കരഞ്ഞത് അല്ലാഹുവിന്റെ റസൂലല്ല, കരഞ്ഞത് ശപിക്കപ്പെട്ട ശൈത്താനാ, കരഞ്ഞത് ശപിക്കപ്പെട്ട ശൈത്താനാ. അതിന്റെ കാരണം എന്ത്? എന്റെ പ്രിയമുള്ളവരെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നൊരു കുഞ്ഞു ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ അവന്റെ ചെവിയിൽ ആദ്യമായിട്ട് വിളിക്കുന്നത് അല്ലാഹു അക്ബർ. ആ കുഞ്ഞിന്റെ ചെവിയിൽ ആദ്യമായിട്ട് വിളിക്കുന്നത് പാങ്കാട്, ഇടത് ചെവിയിൽ അതാകുലെ ഇഖാമത്ത് കൊടുക്കുകയാ. അതാ ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ വലത് ചെവിയിലെ പാങ്ക് കൊടുക്കും, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കും. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചെവിയിൽ ആരും ബാങ്ക് വിളിച്ചില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ചെവിയിൽ ആരും ഇഖാമത്ത് കൊടുത്തില്ല. എന്റെ പ്രിയമുള്ളവരെ, അതിന്റെ ആവശ്യമില്ലായിരുന്നു, അതിന്റെ ആവശ്യമില്ലായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, എന്തേ ശൈത്താന് കരഞ്ഞു പോയതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമീന ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് സംസാരിച്ചു കൊണ്ടാ കടന്നു വന്നത്, അല്ലാഹുവിന്റെ പ്രവാചകന് സംസാരിച്ചു കൊണ്ടാ കടന്നു വന്നത്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാ കടന്നു വന്നത്. എന്തേ പറഞ്ഞുകൊണ്ട് വന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് വന്നത്, അല്ലാഹു അക്ബർ കബീറ والحمد لله كثيرا وسبحان الله وبحمده بكرة وأصيلا. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ രണ്ട് പെരുന്നാളിന് പറയുന്ന ഈ ദിക്റുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ ഈ ദിക്റ് പറഞ്ഞുകൊണ്ടാണ് കടന്നു വന്നത്, ഈ ദിക്റ് പറഞ്ഞുകൊണ്ടാണ് കടന്നു വന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഇത് കേട്ടിട്ട് ശൈത്താന് വല്ലാതെ കരഞ്ഞുപോയി. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്ന സമയത്താണ് ശൈത്താന് നാലാമത് കരഞ്ഞു പോയതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കടന്നു വരുമ്പോ അവിടുന്ന് സംസാരിച്ചു കൊണ്ടാണ് കടന്നു വന്നത്. ആ സമയത്ത് ഒരു കുഞ്ഞും സംസാരിക്കാറില്ല, സംസാരിക്കാനുള്ള പക്വത ഇല്ലാത്ത സമയമാണല്ലോ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കടന്നു വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിക്ര പറഞ്ഞു, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ وسبحان الله وبحمده بكرة وأصيلا എന്റെ പ്രിയമുള്ളവരെ ദിക്ര പറഞ്ഞപ്പോഴല്ലേ ശൈത്താനമല്ലാതെ കരഞ്ഞു പോയത്, ശൈത്താമല്ലാതെ കരഞ്ഞു പോയത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജനനം അല്ലാത്ത ജനനമാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച ജനനമായിരുന്നല്ലോ. പ്രവാചകന്റെ മാസത്തിനെ സ്നേഹിച്ചാൽ ഈ മാസത്തിനെ ബഹുമാനിക്കുന്ന മനുഷ്യർ അല്ലാഹു തരുന്ന പ്രതിഫലമാണ് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്ത് നിനക്ക് മിട്ടുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ചില കുഞ്ഞുങ്ങള് ശൈതാനമല്ലാതെ വേദനിപ്പിച്ചവരാ, ചില കുഞ്ഞുങ്ങള് ശൈതാനമല്ലാതെ കരയിപ്പിച്ചവരാ. ആ കുഞ്ഞുങ്ങൾ ആരെന്നറിയുമോ, ആ കുഞ്ഞുങ്ങൾ ആരെന്നറിയുമോ, ചില അത്ഭുത പാലന്മാരുണ്ടായിരുന്നു. അവര് ശൈതാനമല്ലാതെ പേടിപ്പിച്ചവരാണ്. അവരുടെ ജീവിതം കണ്ടിട്ട് ശൈതാനമല്ലാതെ കരഞ്ഞുപോയി, അവരുടെ മുന്നിൽ ശൈതാൻ തോറ്റുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കുഞ്ഞേതെന്നറിയുമോ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകനായിരുന്നു. രണ്ടാമത്തെ കുഞ്ഞേതെന്നറിയുമോ, പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ ശൈത്താനമല്ലാതെ വേദനിപ്പിച്ച ശൈത്താന ആ കുട്ടികളുടെ മുന്നിൽ തോറ്റുപോയി. ആ രണ്ടാമത്തെ കുട്ടി ആരെന്നറിയുമോ, ഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. എന്റെ പ്രിയമുള്ളവരെ, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ആരാ? മറിയം ആരാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുകളിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ മറിയമെന്നാണ്, ഒരു സൂറത്തിന്റെ പേര് തന്നെ മറിയമെന്നാ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. രണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടുപഠിക്കണേ, രണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടുപഠിക്കണം, രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകാ പാടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, കണ്ടുപഠിക്കാൻ പറഞ്ഞ രണ്ട് പെണ്ണുങ്ങൾ ആരെന്നറിയുമോ? മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ, രണ്ട് ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ. ഈ രണ്ട് പെണ്ണുങ്ങളെ വേണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് കണ്ടുപഠിക്കേണ്ടത്, അവരുടെ ജീവിതമാണ് പിൻപറ്റേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകാൻ പാടില്ല, രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകാൻ പാടില്ല. രണ്ടുപേരും പ്രവാചകന്മാരുടെ ഭാര്യമാരാ, രണ്ടുപേരും പ്രവാചകന്മാരുടെ ഭാര്യമാരാ. ഒന്ന് നൂഹ് നബി അലൈഹി സലാം 950 വർഷക്കാലം പടച്ചവന്റെ ദീനിനു വേണ്ടി ദൈവത്ത് നടത്തിയ നൂഹ് നബി അലൈഹി സലാമിന്റെ ഭാര്യയെ പോലെ അകലേ പേരു. രണ്ട് ലൂത്ത് നബി അലൈഹി സലാം, രണ്ട് ലൂത്ത് നബി അലൈഹി സലാം. ആ ലൂത്ത് നബിയുടെ ഭാര്യയെ പോലെയാകല്ലേ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മറിയം ബീവി റളിയല്ലാഹു തആല ആരാ? എന്റെ പ്രിയമുള്ളവരെ, മറിയം ബീവിയുടെ പ്രിയപ്പെട്ട ഉമ്മ ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല ആരാ? പടച്ചവനെ വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലമായി, വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലമായി പടച്ചവനെ, അതാ ഹന്നത്ത് ബീവിക്ക് ഒരു കുഞ്ഞിനെ കിട്ടുന്നില്ല. പടച്ചവന്റെ മുന്നിൽ ദുആ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല ആരാ? ഒരിക്കൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني ഹന്നത്ത് ബീവി ഒരിക്കൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് എനിക്കൊരു കുഞ്ഞിനെ നീ നൽകിയാൽ, എനിക്കൊരു കുഞ്ഞിനെ നീ എനിക്ക് നൽകിയാൽ പടച്ചവനെ നിന്റെ പള്ളിക്ക് കൊടുക്കാമെന്ന് ഞാൻ നേർച്ചു ചെയ്യുന്നു. പടച്ചവര്, എനിക്കൊരു കുഞ്ഞു ജനിച്ചാൽ ആ കുഞ്ഞിനെ ഞാൻ പള്ളിക്ക് കൊടുക്കാമെന്ന് ഹന്നത്ത് ബീവി നേർച്ചു ചെയ്യുകയാ. അല്ലാഹു ആ ദുആ സ്വീകരിക്കുകയാ, ഹന്നത്ത് ബീവിയുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഹന്നത്ത് ബീവി ഗർഭിണിയാവുകയാ.
ആണ്. പടച്ചവനെ വല്ലാത്ത സന്തോഷവ, തന്റെ വയറ്റിനകത്ത് കിടക്കുന്നത് ആൺകുഞ്ഞാണെന്ന് കരുതിയിട്ട് അതാ തന്റെ കുഞ്ഞിന് നല്ലതുപോലെ നോക്കുകയാണ്. ലാഘുവേ പള്ളിക്ക് കൊടുക്കാമെന്ന് നേർച്ച ചെയ്തതാണല്ലോ കുഞ്ഞാണെന്ന് കരുതിയിട്ട് അന്നത്ത് ബീവി പടച്ചവന് ലാഘുവേ പടച്ചവനെ തന്റെ കുഞ്ഞിനെ നല്ലതുപോലെ പരിപാലിക്കുകയാ. അവസാനം അന്നത്ത് ബീവി റളിയല്ലാഹു തആലാർക ഫലമാ വദഅത് ഖാല റബ്ബീനി വദഅതുഹാ ഉൻസാ. അന്നത്ത് ബീവി അവസാനം പ്രസവിക്കുന്നത് ഒരു പെൺകുഞ്ഞിനെയാ. അന്നത്ത് ബീവി പ്രസവിച്ചത് പെൺകുഞ്ഞായി പോയി ആൺകുഞ്ഞാണെന്ന് കരുതിയിട്ട് വളരെ സന്തോഷത്തോടെ നടന്ന അന്നത്ത് ബീവി റളിയല്ലാഹു തആലാർക അവിടെ ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുകയാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹ് നിനക്കറിയാമായിരുന്നല്ലോ പടച്ചു വരൂ, ഞാൻ നിന്റെ പള്ളിക്ക് കൊടുക്കാമെന്ന് നേർച്ച ചെയ്തത് ഒരു ആൺകുഞ്ഞാണെന്ന് കരുതിയിട്ടായിരുന്നല്ലോ റബ്ബേ. ആണും പെണ്ണും സമമല്ലല്ലോ പടച്ചവരോ, ആണും പെണ്ണും സമമല്ലല്ലോ പടച്ചവരോ. അവസാനം അന്നത്ത് ബീവി റളിയല്ലാഹു തആലാർക തന്റെ പൊന്നുമോൾക്ക് മറിയമെന്ന് പേരിടുകയാ, തന്റെ പൊന്നുമോൾക്ക് മറിയമെന്ന് പേരിടുകയാ. അള്ളാഹുവിന്റെ പള്ളിക്ക് കൊടുക്കാമെന്ന് നേർച്ച ചെയ്തതാണല്ലോ അന്നത്ത് ബീവി റളിയല്ലാഹു തആലാർക. അന്ന് പള്ളിയിലെ ഉസ്താദായിരുന്ന സക്കരിയ നബി അലൈഹി സലാം സക്കരിയ നബിയുടെ കയ്യിലേക്ക് അതാ മറിയമെന്ന് പറയുന്ന ചോര കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുക്കുകയാ, പള്ളിയിലേക്ക് കൊണ്ടുവിടുകയാണ് പടച്ചവരെ. മറിയം ബീവി റളിയല്ലാഹു തആലാൻഹ പടച്ചവനെ പള്ളിയുടെ മിഹ്റാബിനകത്ത് കിടന്ന് വളരുകയാണ്, പള്ളിയുടെ മിഹ്റാബിനകത്ത് കിടന്ന് വളരുകയാണ്. എപ്പോഴാണ് മറിയം ബീവി അത്ഭുതം കാണിച്ചതെന്നറിയുമോ? ശൈത്താനെ വല്ലാതെ പേടിപ്പിച്ചു കളഞ്ഞ അവസരം ഏതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മറിയം ബീവി എന്ന് പറയുന്ന പൊന്നുമോൾ പള്ളിയുടെ മിഹ്റാബിനകത്ത് കിടന്ന് കളിച്ചു ചിരിച്ചുകൊണ്ട് നടക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സക്കരിയ നബി പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ മറിയം ബീവി ഒരുപാട് പഴങ്ങൾ കടിച്ചു കൊണ്ടിരിക്കുകയാ. മറിയം ബീവിയുടെ മുന്നിൽ ഒരുപാട് പലവർഗങ്ങൾ ഇരിക്കുകയാണ്. ആ കാലത്തെങ്ങും കിട്ടുന്ന പലവർഗങ്ങളല്ല, ആ നാട്ടിലെങ്ങും കിട്ടാത്ത പലവർഗങ്ങളാണ്. മറിയം ബീവി റളിയല്ലാഹു തആലാർക ആ പൊന്നുമോൾ പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് പഴങ്ങൾ കടിക്കുന്നത് കണ്ടപ്പോ സക്കരിയ നബി മറിയം ബീവിയോട് ചോദിക്കുകയാണ്, ഹാലയാ മറിയമു അന്നാ ലക്കി ഹാദാ ഖാല ഹുവ മിൻ ഇൻദില്ലാ. പടച്ചവനെ, ചെറിയ കുഞ്ഞായിരുന്ന മറിയം ബീവി റളിയല്ലാഹു തആലാർഹയോട് സക്കരിയ നബി ചോദിക്കുന്നു, മറിയമേ എവിടെ നിന്നാ മറിയമേ, ഈ പഴങ്ങളൊക്കെ എവിടെ നിന്നാ മറിയമേ, ഇതൊന്നും ഇവിടെ കിട്ടില്ലല്ലോ, ഈ കാലത്ത് കിട്ടുന്ന പഴങ്ങളല്ലല്ലോ, പിന്നെ എവിടെ നിന്നാണ് ഈ പള്ളികളുടെ മിഹ്റാബിനകത്തേക്ക് ഈ പഴങ്ങൾ കടന്നു വന്നതെന്ന് സക്കരിയ നബി അലൈഹി സലാം മറിയം ബീവി എന്ന് പറയുന്ന പൊന്നുമോളോട് ചോദിക്കുമ്പോ സക്കരിയ നബി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറിയമെന്ന പൊന്നുമോള് പറയുന്നു, കാലഹുവ മിന്നില്ല, എനിക്കിതെല്ലാം തന്നതെന്റെ പടച്ചറപ്പോ, എനിക്കിതെല്ലാം തന്നതെന്റെ പടച്ചറപ്പോ, എനിക്ക് ഭക്ഷണം തരുന്നവനല്ലയാ, എനിക്ക് ഭക്ഷണം തരുന്നവനല്ലയാ. എന്റെ പ്രിയമുള്ളവരെ, ശൈത്താന വല്ലാതെ കരഞ്ഞുപോയ രണ്ടാമത്തെ അവസരമോ, ശൈത്താന വല്ലാതെ തോപ്പിച്ചു കളഞ്ഞ രണ്ടാമത്തെ അവസരമായിരുന്നു എന്റെ പ്രിയമുള്ളവരെ. മറിയം ബീവി റളിയല്ലാഹു തആലാർക പള്ളികളുടെ മിഹ്റാബിലിരുന്നിട്ട് സക്കരിയ നബിയോട് പറഞ്ഞു കൊടുക്കുകയാ, എനിക്ക് എന്റെ റബ്ബാണ് ഭക്ഷണം തരുന്നത്, എനിക്ക് എന്റെ റബ്ബാണ് ഭക്ഷണം തരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, മൂന്നാമത്തെ കുഞ്ഞേതെന്നറിയുമോ? സക്കരിയ നബി അവിടെ നിന്നുകൊണ്ട് പടച്ചവരോട് ദുആ ചെയ്തു, അല്ലാഹ് എനിക്കൊരു സന്തതിയെ തരണേ, അല്ലാഹ്
സക്കരിയാ നബി ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവരെ, സക്കരിയാ നബിക്ക് 120 വയസ്സുണ്ടായിരുന്നു. ഈ ദുആ ചെയ്യുമ്പോ ചരിത്രം പറയുകയാ, സക്കരിയാ നബിക്ക് മക്കളില്ലായിരുന്നു. പടച്ചവനെ മറിയം ബീവിയുടെ മുന്നിൽ നിന്നിട്ട് പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് പടച്ചവൻ കൊടുത്ത ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ, ഈ പെണ്ണ് സാധാരണ പെണ്ണല്ലെന്ന്, മറിയം ബീവി സാധാരണ കുഞ്ഞല്ലെന്ന് സക്കരിയാ നബിക്ക് മനസ്സിലായി. അല്ലാഹുവിന്റെ മുന്നിലേക്ക് രണ്ട് കൈയും ഉയർത്തിയിട്ടു സക്കരിയാ നബി ദുആ ചെയ്യുന്നു, അല്ലാ എനിക്കൊരു കുഞ്ഞിനെ തരണേ അല്ലാ. ചരിത്രം പറയുന്നു സക്കരിയാ നബിക്ക് 120 വയസ്സാ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് 99 വയസ്സാ. എന്റെ പ്രിയമുള്ളവരെ, മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവരോട് അല്ലാഹുവിന് തരാൻ കഴിവുണ്ട് പെങ്ങള്, അല്ലാഹുവിന് തരാൻ കഴിവുള്ള ചെറുപ്പക്കാരാ. സക്കരിയാ നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. സക്കരിയാ നബിക്ക് യഹിയാ എന്ന് പറയുന്ന ഒരു പൊന്നുമോന് ജനിക്കുകയാണ്. യഹിയാ എന്ന് പറയുന്ന ഒരു പൊന്നുമോട് ശൈത്താന വല്ലാതെ അത്ഭുതപ്പെടുത്തിയ മൂന്നാമത്തെ കുഞ്ഞ് മഹാനായ യഹിയാ നബി അലൈഹിസ്സലാം. യഹിയാ നബിയുടെ ചരിത്രം വായിച്ചു നോക്കുന്ന ഓരോ മാതാപിതാക്കളും അല്ലാഹുവിനോട് അറിയാതെ ദുആ ചെയ്യുമല്ലോ, എനിക്കും ഇങ്ങനെ ഒരു സന്തതിയെ തരണേ അല്ലാ. അല്ലാഹുവിനെ കുറിച്ച് ഓർത്തോർത്ത് ഇതുപോലെ കരയുന്നവരെ പ്രവാചകനില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, സുജൂദിൽ വീണാ പിന്നെ എഴുന്നേക്കാറില്ല, സുജൂദിൽ വീണാ പിന്നെ എഴുന്നേക്കാറില്ല. പടച്ചവനെ ഒരു ദിവസം കഴിഞ്ഞ്, രണ്ട് ദിവസം കഴിഞ്ഞു എഴുന്നേക്കാതെ വരുമ്പോ തന്റെ പ്രിയപ്പെട്ട വാപ്പ സക്കരിയാ നബി അലൈഹിസ്സലാം അടുത്ത് ചെന്നിട്ട് തന്റെ പൊന്നുമോന്റെ തലയിൽ പിടിച്ചിട്ട് മുമ്പിലെ മുകളിലേക്ക് ഉയർത്തുമ്പോ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് വീണ സ്ഥലത്ത് നിന്ന് പുല്ലുപോലും കിളിച്ച് വരുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അല്ലാഹുവേ, കരഞ്ഞ് കരഞ്ഞ് മുഖത്തുകൂടെ വലിയ ചാലുകൾ കാണുമായിരുന്നു. അല്ലാഹുവേ, അത്രയ്ക്ക് പേടിയായിരുന്നു യഹിയാ നബി അലൈഹിസ്സലാം. പടച്ചവനെ 11-ാമത്തെ വയസ്സില് യഹിയാ നബിയെ കാണുന്നില്ല. 120 കൊല്ലം പടച്ചവനോട് ദുആ ചെയ്തിട്ട് തനിക്ക് കിട്ടിയ പൊന്നുമോനാണല്ലോ, വയസ്സാ കാലത്ത് കിട്ടിയ പൊന്നുമോനാണല്ലോ. പടച്ചവനെ സക്കരിയാ നബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, സക്കരിയാ നബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പടച്ചവനെ അതാ മസ്ജിദിൽ അക്സയുടെ മുന്നിൽ ചെന്നിട്ട് സക്കരിയാ നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാ എത്ര കരഞ്ഞിട്ട് കിട്ടിയതാ പൊന്നുമോര്, എത്ര കരഞ്ഞിട്ട് കിട്ടിയതാ പടച്ചവര്, എന്റെ പൊന്നുമോന് കാണുന്നില്ല അല്ലാ, എന്റെ പൊന്നുമോന് കാണുന്നില്ല അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, സക്കരിയാ നബി ദുആ ചെയ്തിട്ട് ഒരു ശ്മശാനത്തിന്റെ ഭാഗത്തുകൂടെ നടന്നു പോവുകയാ. അല്ലാഹുവേ, ഒരു ശ്മശാനത്തിന്റെ ഭാഗത്തുകൂടെ നടന്നു പോകുമ്പോ പാതിരാത്രിയിൽ ഒരു കുഞ്ഞിന്റെ കരച്ചില കേൾക്കുകയാണ്, പാതിരാത്രിയിൽ ഒരു കുട്ടിയുടെ കരച്ചില കേൾക്കുകയാണ്. സക്കരിയാ നബി അലൈഹിസ്സലാം ആ കരച്ചില കേൾക്കുന്ന ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, കിടക്കുന്ന ഒരു പഴയ കബറിനകത്തിരുന്നിട്ട് ആ കരച്ചിൽ കേൾക്കുന്നത്, ആ കരച്ചലിന്റെ ശബ്ദം കേൾക്കുന്നത് ആ പള്ളിക്കാട്ടിലെ ഒരു ഇടിഞ്ഞ കബറിനകത്ത് നിന്നാണ്. സക്കരിയാ നബി ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആരായിരുന്ന കരയുന്നത്? 11 വയസ്സുള്ള യഹിയാ എന്ന് പറയുന്ന പൊന്നുമോ കബറിനകത്തിരുന്ന് കരയുകയാ. സക്കരിയാ നബി ചോദിച്ചു, മോനെ യഹിയാ എന്തിനാ കരയുന്നത്? ഈ കബറിനകത്ത് വന്നിരുന്ന് കരയുന്നത് എന്തിനാണ്? യഹിയാ എന്ന 11 വയസ്സുകാരൻ വാപ്പയോട് പറഞ്ഞു കൊടുക്കുന്ന ഉപ്പാ, അള്ളാനെ കുറിച്ച് പേടിച്ചട്ടാ, ഞാൻ ഒറ്റയ്ക്ക് വന്ന് കിടക്കേണ്ടത് ഇതിനകത്താണല്ലോ. 11 വയസ്സുള്ള പൊന്നുമോച്ചവനെ കബറിനകത്തിരുന്ന് കരയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള മക്കളെ നമുക്കും വേണ്ടേ? നമ്മളും ആഗ്രഹിക്കുന്നവരാണ്, നല്ല മക്കളെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, നിനക്ക് നല്ല മക്കളെ ജനിക്കണോ? ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന, നിന്നെ പിന്നെ പൊന്നുപോലെ നോക്കുന്ന, നാട്ടുകാരുടെ മുന്നിലെ
നണങ്കെടുത്താത്ത, നിന്നെ കണ്ണിനീര് കുടിപ്പിക്കാത്ത, നിന്നെ തല്ലാത്ത, നിന്നെ ചീത്ത വിളിക്കാത്ത, നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനറിയുന്ന, മയ്യത്ത് നിസ്കരിക്കാനറിയുന്ന, ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യുന്ന സാലികായ മക്കള് വേണോ? എന്റെ പ്രിയമുള്ളവരെ, നല്ല വാപ്പയ്ക്കും ഉമ്മയ്ക്കേ നല്ല മക്കൾ ജനിക്കൂ. അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന വീടിനകത്ത് നല്ല മക്കൾ ജനിക്കൂ. ഇബ്രാഹിം നബിയുടെ വീട്ടിലാണ് ഇസ്മായിൽ നബി ജനിച്ചത്, യാക്കൂബ് നബിയുടെ വീട്ടിലാണ് യൂസുഫ് നബി ജനിച്ചത്, സക്കരിയ നബിയുടെ വീട്ടിലാണ് യഹിയ നബി ജനിച്ചത്. നല്ല കുടുംബത്തിലെ നല്ല മക്കളെ പിറക്കൂ. പഠിച്ചവരെ, നല്ല മക്കള് വേണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളോട്, പ്രിയമുള്ളവരെ, അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ഭാര്യക്കും ഭർത്താവിനുമേ നല്ല മക്കൾ ജനിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുകയാ. അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന വീടിനകത്തെ നല്ല മക്കൾ ജനിക്കൂ. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ, ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. പ്രിയമുള്ളവരെ, കൂഫ പട്ടണത്തിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാ. സാബിത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ, പടച്ചവനെ വിശന്നിട്ട് അതാ ഉറക്കം വരുന്നില്ല, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ഉറങ്ങാൻ കഴിയുന്നില്ല. പടച്ചവനെ, അതാ സാബിത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇറങ്ങി ഒരു പുഴയുടെ ചാരത്തുകൂടെ നടന്നു പോവുകയാ. ഒരു പുഴയുടെ ചാരത്തുകൂടെ നടന്നു പോവുകയാണ്. അടസാനം വിശപ്പിന്റെ കാടിനെത്താൻ ആ പുഴയുടെ സൈഡിലേക്ക് ഇരിക്കുകയാ. സാബിത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ ആ പുഴയുടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോ വെള്ളത്തിലൂടെ ഒരാപ്പുളൊഴുകി വരികയാ. വെള്ളത്തിലൂടെ ഒരാപ്പുളൊഴുകി വരികയാണ്. വിശന്ന് തളർന്നു കിടക്കുന്ന സാബിത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ വിശപ്പിന്റെ കാടിനെത്താൽ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ആപ്പിൾ എടുത്തിട്ട് കഴിക്കുകയാ. ആകുമേ ആപ്പിൾ എടുത്തിട്ട് കഴിക്കുകയാണ്. പകുതി കടിച്ചപ്പോ അവിടുന്ന് ചിന്തിച്ചു, അല്ലാ, ഇത് ഹറാമാണല്ലോ പടച്ചവര്, ഇതാരുടേതാണെന്ന് എനിക്കറിയില്ലല്ലോ, ഞാൻ മരിച്ചുപോയാ നരകത്തിലാണല്ലോ, എന്റെ ശരീരത്തിലെ രക്തത്തിൽ ഹറാം അലിഞ്ഞുപോയല്ലോ. പടച്ചവനെ, സാബിത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിളിന്റെ പകുതി എടുത്ത് കടിച്ചതിന്റെ പേരിൽ നിന്ന് കരയുകയാ. അള്ളാഹുവേ, ഇറങ്ങി നടക്കുകയാണ്, ആ പുഴയുടെ ചാരത്തുകൂടെ നടക്കുകയാണ്. നടന്ന് നടന്ന് അവസാനം എത്രയോ കിലോമീറ്ററുകൾ നടന്നിട്ടു ആ പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മരം കാണുകയാ, ഒരു ആപ്പിളിന്റെ തോട്ടം കാണുകയാ. സാബിത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ ആ തോട്ടത്തിനകത്ത് കടന്നു ചെല്ലുമ്പോ ഒരു മനുഷ്യനെ കാണുകയാ. അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് വീണ ഒരു ആപ്പിൾ ഞാൻ അറിയാതെ കടിച്ചുപോയി. ആ മനുഷ്യൻ പറഞ്ഞു, ഞാനിവിടത്തെ ജോലിക്കാരനാ. പടച്ചവനെ, യജമാനന്റെ വീട് എവിടെ എന്ന് ചോദിക്കുമ്പോ, ഒരു ദിവസം രാവും പകലും നടന്നാലേ എന്റെ യജമാൻ എന്റെ വീട്ടിലെത്താൻ കഴിയൂ. സാബിത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ അവിടെ നിന്ന് പറയുന്നു, എത്ര നടക്കാനും ഞാൻ തയ്യാറാ, കാരണം പടച്ചവന്റെ മുന്നിൽ എനിക്ക് രക്ഷപ്പെടണമല്ലോ. അവസാനം കിലോമീറ്ററുകളോളം വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിള് തിന്നതിന്റെ പൊരുത്തം തോന്നിക്കാർ കാണാനടവുള്ള ചെറുപ്പക്കാരനായ സാബിത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടക്കുകയാണ്. അവസാനം നടന്ന് നടന്ന് എന്റെ പ്രിയമുള്ളവരെ ആ തോട്ടത്തിന്റെ ഉടമയുടെ വീടിന്റെ മുന്നിലെത്തുകയാ. സാബിത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പടച്ചവരെ, നിങ്ങളുടെ തോട്ടത്തിൽ വന്ന് വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിളിന്റെ പകുതി ഞാൻ കടിച്ചുപോയി. എനിക്കൊന്ന് പൊരുത്തം തരുവോ, എനിക്കൊന്ന് പൊരുത്തം തരുവോ, അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. ആ പ്രായമുള്ള മനുഷ്യൻ പറയുകയാ, കടിച്ചുപോയ ആ പകുതി ആപ്പിളിന്റെ പൊരുത്തം ഞാൻ തരണമെങ്കിലോ ഒരേ ഒരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷനും ഞാൻ തയ്യാറാണ്. ആ മനുഷ്യൻ പറയുന്ന, സാബിത്, എനിക്കൊരു മകളുണ്ട് സാബിത്, അവൾക്ക് രണ്ട് കണ്ണിന് കാഴ്ചയില്ല, അവൾക്ക് രണ്ട് കണ്ണിന് കാഴ്ചയില്ല, അവൾക്ക് ചെവി കേൾക്കൂല, അവൾക്ക് നടക്കാൻ കഴിയില്ല. എന്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചാല് നീ കടിച്ച ആപ്പിളിന്റെ പകുതിയുടെ പൊരുത്തം ഞാൻ തരൂ എന്ന് ആ മനുഷ്യൻ പറയുമ്പോ സാബിത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തിരിച്ചുപോയില്ല. പടച്ചവനെ, ഈ ദുനിയാവിന്റെ ജീവിതം പടച്ചവനെ നിസാരമാണല്ലോ, കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ലാത്ത ദുനിയാവാണല്ലോ. പടച്ചവനെ, കണ്ണിന് കാഴ്ചയില്ല,
ചെവിക്ക് കേൾവിയില്ല, നടക്കാൻ കാലില്ല. ഈ പാപപ്പെട്ട പെണ്ണിനൊരു ജീവൻ കൊടുത്താൽ, ഇവൾക്കൊരു ജീവനം കൊടുത്താൽ എനിക്ക് അല്ലാന്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയുമല്ലോ. സാബിത്തുബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിവാഹത്തിന് തയ്യാറാവുകയാ. അവിടെ നിന്ന് വിവാഹം കഴിഞ്ഞു. അവസാനം മണിയറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അഴകുള്ള ഒരു സുന്ദരിയായ പെണ്ണ് നിൽക്കുകയാ. സാബിത്ത് ചോദിച്ചു, എന്റെ ഭാര്യ വിടൂ, കാഴ്ചയില്ലാത്ത, നടക്കാൻ കഴിയാത്ത, ചെവി കേൾക്കാൻ കഴിയാത്ത എന്റെ ഭാര്യ വിടെ എന്ന് ചോദിക്കുമ്പോ ആ സുന്ദരിയായ പെണ്ണ് പറയുന്നു, സാബിത്ത് ഞാനാണ് നിങ്ങളുടെ ഭാര്യ, ഞാനാണ് നിങ്ങളുടെ ഭാര്യ. എന്റെ വാപ്പ എന്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറയാറുള്ള കാരണം എന്തെന്നറിയുമോ? അള്ളാഹുവേ, മഴ പെയ്തിട്ട് പോലും പാതിരാത്രി വേദ കേൾക്കാൻ കടന്നു വന്ന എന്റെ പ്രിയമുള്ള പെങ്ങളേ, നല്ല മക്കള് വേണ്ടേ പൊന്നുമോളെ, നല്ല മക്കള് വേണ്ടേ പൊന്നുമോളെ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ആ പെണ്ണ് പറയുകയാ, എന്റെ വാപ്പ എന്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറയാറുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ കണ്ണുകൊണ്ട് അള്ളാഹു കാണരുതെന്ന് പറഞ്ഞ ഒരു കാര്യവും എന്റെ കണ്ണുകൊണ്ട് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ കണ്ണുകൊണ്ട് ഇന്ന് വരെ ഞാൻ ഹറാമ കേട്ടിട്ടില്ല. എന്റെ ചെവി കൊണ്ട് കേൾക്കല്ലേ എന്ന് പറഞ്ഞ ഒരു കാര്യവും ഇന്ന് വരെ എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടില്ല. അള്ളാഹു പോകരുതേ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഇന്ന് വരെ എന്റെ കാലുകൊണ്ട് ഞാൻ പോയിട്ടില്ല. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അള്ളാഹനെ ഇതുപോലെ ജീവിച്ച് പേടിച്ചിരുന്ന പെണ്ണായിരുന്നു. വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിളിന്റെ പകുതി കടിച്ചതിന്റെ പേരിൽ ദിവസങ്ങളോളം കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് പൊരുത്തം ജോലിക്കാൻ പോയ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഈ മനുഷ്യനൊരു മകൻ ജനിച്ചു. ആ കുടുംബത്തിൽ ഒരു നല്ല മകൻ ജനിച്ചു. അള്ളാഹനെ പേടിച്ച് ജീവിച്ച ഭാര്യയും ഭർത്താവ്, അവർക്കൊരു പൊന്നുമകൻ ജനിച്ചു. മകന്റെ പേരേതെന്നറിയുമോ? മഹാനായ ഇമാമുന അബൂ ഹനീഫ. ഈ മനുഷ്യന്റെ മകനായിരുന്നു. വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിൾ എടുത്ത് കടിച്ചിട്ട് അതിന്റെ പൊരുത്തം ചോദിക്കാൻ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു പോയി പടച്ചവരെ പൊരുത്തം ചോദിച്ച ആ വാപ്പയുടെ മകനാണ് മഹാനായ ഇമാമുന അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാ എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നല്ല കുടുംബത്തിലെ നല്ല മക്കൾ പിറക്കൂ. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളിൽ അള്ളാഹു നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹനെ പേടിച്ച് ജീവിക്കുന്ന വീട്ടിലെ നല്ല മക്കൾ ഉണ്ടാകട്ടെ. അള്ളാഹനെ പേടിയില്ല പടച്ചവനെ. പെണ്ണുങ്ങൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോലും, പെണ്ണുങ്ങൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോലും എന്റെ പ്രിയപ്പെട്ട ഗർഭിണിയായ പെണ്ണുങ്ങളോട് പറയാനുള്ളത്, നീ നിന്റെ സ്വഭാവമായിരിക്കും നിന്റെ മക്കളുടെ. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നീ നിസ്കരിച്ചാ നിന്റെ മക്കൾ നിസ്കരിക്കും. ആ സമയത്ത് നീ ടിവി കണ്ടാ നിന്റെ മക്കളും സീരിയല് കാണും. പറഞ്ഞിട്ട് കാര്യമില്ല. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ സ്വഭാവത്തിന്റെ 65% ആ കുഞ്ഞിലുണ്ടാകുമെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഉമ്മ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ മക്കൾ നിസ്കരിക്കും. കാമുകനെ വിളിക്കുന്നുണ്ടെങ്കിൽ ഭാവിയിലെ മക്കളും കാമുകന്മാരെ വിളിക്കും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി, ഒരു വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രവാചകൻ തന്റെ നാവ് കൊണ്ട് ദുആ ചെയ്തു. അല്ലാഹു ആ വാപ്പമാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആ വാപ്പമാരിൽ പെടുത്തുമാറാകട്ടെ. ഏത് വാപ്പയെന്ന്? ആ വാപ്പയാകണ്ടേ? ആ വാപ്പയാകണ്ടേ? അല്ലാന്റെ റസൂല് നാവ് കൊണ്ട് ബർക്കത്ത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വാപ്പയാകണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് വാപ്പയാണെന്നറിയാം? നിങ്ങൾ നേരെ ഇരി, ഞാൻ പറഞ്ഞാലേ ഏത് വാപ്പയാണ്. ഒന്ന് നേരെ ഇരുന്ന് നേരെ ഇരി. എല്ലാരും ഇല്ല, കാല് നീട്ടിട്ട് ഇപ്പം പ്രസവിക്കുന്ന രീതി ഇരിക്കാം. ചെറുപ്പക്കാരൊക്കെ നിൽക്കട്ടപ്പോ, നല്ല ഇടിയിടിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, തന്റെ മക്കളെ തല്ലുന്നതിന് വേണ്ടി വീടിന്റെ മുന്നിൽ ഒരു വടി തൂക്കിയിടുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ മക്കളെ നേരെയാക്കാൻ, മക്കൾക്ക് അടി കൊടുക്കേണ്ട സമയത്ത് അടിക്കണം, മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കാൻ വീടിന്റെ മുന്നിൽ ഒരു വടി വെക്കുന്ന വാപ്പ, ആ വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ
എന്റെ പ്രിയമുള്ളവർ, നമ്മുടെ വീട്ടിൽ വടിയുണ്ടോ? നിന്റെ വാപ്പ നിനക്ക് തരേണ്ട സമയത്ത് തന്നത് കൊണ്ട് നീ നന്നായി, നിന്റെ മക്കൾക്ക് കൊടുക്കേണ്ട സമയത്ത് നീ കൊടുക്കാത്തത് കൊണ്ട് ഇന്ന് കണ്ണുനീര് കുടിപ്പിക്കുന്നു കുടിക്കുന്നു. അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കൾക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്ക തന്നെ വേണം. വാപ്പയുടെ വടി എവിടെയായിരിക്കണം എന്ന് വെച്ചാൽ മക്കള് കാണിച്ചു തരണം ഇന്ന സ്ഥലത്തിരിപ്പുണ്ട്. ഒരു വടി എപ്പോഴും മക്കളെ നന്നാക്കാൻ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്ന വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ ഒരു വടി നമ്മുടെ വീട്ടിലുണ്ട്. അങ്ങനെ ഒരു വടി ഈ സദസ്സിരിക്കണ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? മക്കളെ തല്ലുന്നതിന് വേണ്ടി ഒരു വീട്ടിൽ എന്താ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് കൈമുട്ടിക്ക് കാണാനുള്ള കൊതിയുണ്ടോ? ഒരാള് പോലും ഇല്ല. അല്ലാഹു വേല, ഇന്ന് പോയിട്ട് നേരെ ഒരു വടി കെട്ടി വെച്ചോ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മക്കളെ നേരെയാക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം. അല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഈ കാലത്ത് പെൺകുട്ടികളൊന്നും വിശ്വസിച്ചിട്ട് കാര്യമില്ല. ഈ കായി വന്ന കാലത്ത് പെൺമക്കളെ വിശ്വസിക്കേണ്ട അധികം. കാരണം ഇവിടുമാരൊക്കെ നമ്മുടെ കാലം 101% പഠിച്ചവളാ, ഉരുട്ടുബുദ്ധിയുടെ ആശാത്തിമാര. ഞാൻ ഈ അടുത്താണെങ്കിൽ പടച്ച ഞാൻ സ്ഥലം പറയണില്ല, ഒരാള് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഒരു പെൺകൊച്ചു ഒളിച്ചോടി പിടിച്ചോണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട്, ആരും പറഞ്ഞിട്ടില്ല, ബാഗും എടുത്തിട്ട് നിൽക്കാം. ഉസ്താദ് നിങ്ങളൊന്ന് ഉപദേശിക്കോ. ഇവള് ബാഗ് എടുത്തോണ്ട് ചാടി, കാരണം മഴ പെയ്തത് കാരണം ആരും കണ്ടില്ല. വണ്ടിക്കകത്ത് ബുക്കി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഇവള് ഇരിക്കാം. ഞാൻ ചെല്ലുമ്പോ വാപ്പയും ഇങ്ങനെ ഇരിപ്പുണ്ട്, ഇവളിങ്ങനെ റൂമിനകത്ത് 19 വയസ്സുണ്ട്, കാണാൻ എന്ത് നല്ല സുന്ദരിയായ പെണ്ണ്, വിദ്യാഭ്യാസമുണ്ട്, നല്ല കഴിവുണ്ട്, കഴിക്കാം. എവിടെപ്പോ ഉസ്താദ്? ഞാൻ പോവാ. അപ്പൊ ഞാൻ നോക്കുമ്പോ വാപ്പയും ഉമ്മയും പറയാ, ഉസ്താദ് ഇവളിറങ്ങി ഇപ്പം ചാപ്, ഇവളിപ്പൊ ഇവിടെ നിറങ്ങി ഞങ്ങൾ ഇപ്പൊ ആത്മഹത്യ ചെയ്യും, നമുക്കൊരു കുഴപ്പമില്ല. എന്ത് പറഞ്ഞിട്ട് ഈ പെണ്ണ് കേൾക്കണില്ല, അതും അമുസ്ലിമിന്റെ കൂടെ പോണേ. ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു, ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ. വല്ലാത്ത സങ്കടം തോന്നി. അവസാനം ഇങ്ങനെ എന്തൊക്കെ സംസാരിച്ചിട്ട് മതി വരാതെ വന്നപ്പോ ഞാൻ പറഞ്ഞു, അപ്പൊ നിനക്ക് വാപ്പയും ഉമ്മയും വേണ്ട, ഇവര് മരിച്ചാലും ഞാൻ കാണാൻ വരത്തില്ല. പെണ്ണ് പറയാ, ഇവര് മരിച്ചാലും ഞാൻ കാണാൻ വരത്തില്ല. അവസാനം ഞാൻ ഈ പെണ്ണിനോട് പറഞ്ഞു, എങ്കിൽ ശരി, ഒരു ഒരു പേപ്പറിനകത്ത് എന്റെ വാപ്പയും അമ്മയും ഇന്ന് മരിച്ചു എന്ന് എഴുതി വെച്ചിട്ട് നീ പൊക്കോളാൻ പറഞ്ഞപ്പോ ആ പെണ്ണ് പറയുക, ഉസ്താദെ പേപ്പർ എടുക്കാൻ. ഞാൻ അവരോട് പറഞ്ഞു, ഇവള് പോകില്ലെന്ന് അറിയാൻ, നീ ഒരു പേപ്പറിനകത്ത് നിന്റെ വാപ്പയും ഉമ്മയും ഇന്ന് മരിച്ചു എന്ന് എഴുതി വെച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോ അവള് പറയുക, പേപ്പർ എടുക്കാൻ. ഇതാ ഇന്നത്തെ മക്കളുടെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടി പോകാൻ തയ്യാറായത്. പക്ഷേ എന്റെ മനസ്സിൽ ഏറ്റവും സ്വാധീനിച്ചൊരു കാര്യം, ആ പയ്യന്റെ അച്ഛനും അമ്മയും വിളിച്ചോണ്ട് വന്നു. അതാ മനസ്സിലാക്കാം, ഈ പെണ്ണ് ഒളിച്ചോടി പോകാൻ പോകുന്ന ആ ചെറുപ്പക്കാരന്റെ അച്ഛനും അമ്മയും വന്ന് വൈകുന്നേരം സമയമായപ്പോ ഞാനും ഉണ്ട്. ആ അച്ഛനും അമ്മയെ പോലെ ആവണം നമ്മളൊക്കെ. അള്ളാഹുവെ, അച്ഛനും അമ്മയും വന്നു ഈ പെണ്ണിനോട് ചോദിക്കാം, മോളെ നീ എന്റെ മോന്റെ കൂടെ ഇറങ്ങിപ്പോയാ എന്റെ നിങ്ങൾ രണ്ടിനെ ഞാൻ വെട്ടിക്കൊന്നിട്ട് ജയിലിപ്പിക്കടക്കും. അപ്പൊ നിങ്ങളെ എന്റെ വീട്ടിന്റെ പടി പോലും ഞാൻ കേട്ടില്ല. ആ അച്ഛൻ ചോദിക്കാൻ, എന്ത് കണ്ടിട്ടാ നീ എന്റെ മകനെ സ്നേഹിച്ചത്? നീ അവന്റെ മുഖം കണ്ടു? അച്ഛൻ ചോദിക്ക, സ്വന്തം മക്കൾ എന്ന് പറഞ്ഞ സ്വന്തം ഉമ്മയും വാപ്പയും മരിച്ചാലും അവൾക്ക് കാമുകന മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാലം. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം എന്തേ, ജീവിതം പഠിച്ചത് സീരിയൽ നിന്നായിരുന്നു. ഖുർആനും ഹദീസും മദ്രസയൊന്നുമല്ല എന്റെ പ്രിയപ്പെട്ട മക്കളിൽ നിന്ന് ജീവിതം പഠിക്കുന്നത് സീരിയൽ നിന്നാ. ഉമ്മയും മകളും കൂടെ ഒരുമിച്ചിരുന്ന പഠിക്കുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. പണ്ട് പെണ്ണുങ്ങൾ വന്നിട്ട് ഉസ്താദന്മാരോട് പറയും, ഉസ്താദെ അഹോരങ്ങൾ, അതുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്ക്, നിന്നെ കണ്ടാ നിന്റെ മക്കള് പഠിക്കണേ. നീ എപ്പോഴും ദുആ ചെയ്യുന്നു, റബ്ബന ഹബില്ലന മിന്ന സുവാജിന വദുരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. എന്തേ പറയണേ, എന്തേ പറയണേ? അള്ളാഹുബെ നീ എനിക്കൊരു സാലിഹത്തായ ഭാര്യയെ തരണം, അള്ളാഹുബെ എനിക്കൊരു നല്ല പെണ്ണിനെ എനിക്ക് തരണം, എന്റെ മക്കളെ നീ നന്നാക്കി തരണം. എന്നിട്ട് ദുആ ചെയ്യാ, എന്റെ ഭാര്യയും നന്നായി, എന്റെ മക്കളും നന്നായി, ഇനി നന്നാകാനുള്ളത് ഞാനാ അല്ലാ, എന്നെ കൂടെ നന്നാക്കണേ എന്ന് നീ ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയുടെ സ്ഥാനത്ത് നിന്റെ മക്കൾ നിന്നെ കണ്ടു പഠിച്ചാൽ ഒരിക്കലും തലതിരിയില്ല. മക്കൾക്ക് വാപ്പയാകണം, മാതൃകയാകുന്ന രീതിയിൽ നിൽക്കണം. ഉമ്മ നിൽക്കേണ്ട സ്ഥാനത്ത് ഉമ്മ നിൽക്കണം. ആ ഉമ്മയെ കണ്ടാണ് മക്കൾ പഠിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു യഹിയ നബിയെ പോലെയുള്ള മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശൈത്താനെ വല്ലാതെ വേദനിപ്പിച്ച നാലാമത്തെ കുഞ്ഞ്, ശൈത്താനെ വല്ലാതെ വേദനിപ്പിച്ച നാലാമത്തെ കുഞ്ഞ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം
വല്ലാതെ കരയിപ്പിച്ച മകനായിരുന്നല്ലോ. ആരാ ഈസാ നബി? ആരാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം തന്റെ ജനങ്ങളോട് പറയുമായിരുന്നു, ഇന്നി അഖ്ലുഖു ലക്കും മിന തീനി കഹൈഅത്തി ത്വൈര് ഫഅൻഫുഖു ഫീഹി ഫയകൂനു തൈറം ബിഇദ്നില്ലാ. ജനങ്ങളോട് പറയുമായിരുന്നു, കുറച്ച് മണ്ണ് വാരി എന്റെ കയ്യിൽ വെച്ചതാ, കുറച്ച് മണ്ണ് വാരി എന്റെ കയ്യിൽ വെച്ചതാ. ഈസാ നബിയുടെ കയ്യിലേക്ക് ജനങ്ങൾ മണ്ണ് വാരി വെച്ച് കൊടുക്കുമ്പോ അല്ലാഹുവേ അതിനൊരു പറവയുടെ രൂപമുണ്ടാക്കിയിട്ട് ഈസാ നബി ഒന്ന് ഊതുമ്പോ അത് പറവയെ പോലെ പറന്നു പോകുമായിരുന്നു, ആ മണ്ണൊരു പക്ഷിയെ പോലെ പറന്നു പോകുമായിരുന്നു. മരിച്ചവർക്ക് ജീവൻ കൊടുക്കാൻ അല്ലാഹു കഴിവ് കൊടുത്ത പ്രവാചകരാ. അല്ലാഹുവേ പടച്ചവര് അതാ ഈസാ നബിയും അനുയായികളും ഇങ്ങനെ നടന്നു വരുമ്പോ കബറടക്കാൻ ഒരു മയ്യത്ത് കൊണ്ടുപോവുകയാ. കബറടക്കാൻ കഫം തുണിയിൽ പൊതിഞ്ഞ് മയ്യത്ത് കട്ടിലൊരു ജനാസ ഇങ്ങനെ കൊണ്ടുപോവുകയാ. ആ ജനാസയുടെ പുറകെ ഒരു പെണ്ണ് കരഞ്ഞു കൊണ്ടുവരികയാണ്, ഒരുമ്മ വല്ലാതെ കരഞ്ഞു കൊണ്ടുപോവുകയാ. ഈസാ നബി ചോദിച്ചു, ആ കരയുന്നതാരാ? അവിടെ നിന്ന് പറയുന്നു, നബിയേ ആ പൊന്നുമോന്റെ ഉമ്മയാ നബിയേ. ആകെയുള്ള മകനായിരുന്നു നബിയേ, ആകെയുള്ള മകനായിരുന്നു നബിയേ. അവൻ മരിച്ച വേദന സഹിക്കാൻ കഴിയാതെ കരയുകയാണെന്ന് ഈസാ നബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ ഈസാ നബി മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്നവരോട് പറഞ്ഞു, ഒന്ന് താഴെ വെക്കുവോ, ഈ മയ്യത്തൊന്ന് താഴെ വെക്കുവോ. അല്ലാഹുവേ ജനങ്ങൾ മുഴുവനും മയ്യത്ത് കട്ടിലെ താഴേക്ക് വെച്ചു. ഈസാ നബി അലൈഹിസ്സലാം ആ മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ കൈവച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, കുൻബി ഇദിനില്ല. അല്ലാഹുവിന്റെ പേര് പറഞ്ഞിട്ട് എഴുന്നേക്കാ പറയുമ്പോ മയ്യത്ത് കബറടക്കാൻ കൊണ്ടുപോയ ആ പൊന്നുമോനുണ്ടല്ലോ മയ്യത്ത് കട്ടിലിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. വയുഹിൽ മൗതാ മരിച്ചവർക്ക് ജീവൻ കൊടുക്കാൻ അല്ലാഹു കഴിവ് കൊടുത്ത പ്രവാചകരാ. അല്ലാഹുവേ പടച്ചവനെ കബറിന്റെ മുകളിൽ പോയിട്ട് കൈകൊണ്ടടിച്ചിട്ട് എഴുന്നേറ്റ് വരാൻ പറയുമ്പോ കബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്മാരെ എഴുന്നേറ്റ് വരുമായിരുന്നു. അല്ലാഹുവേ ജനങ്ങളെ പറഞ്ഞു, ഈസ നബിയേ ഇതിലെന്തോ കള്ളത്തരമുണ്ട് നബിയേ, ഞങ്ങളൊരു കബറ് കാണിച്ചു തരാ. ആ കബറിനകത്ത് കിടക്കുന്ന മനുഷ്യനെ ഒന്ന് വിളിച്ചുണർത്താൻ കഴിയുമോ? ഈസാ നബി ചോദിച്ചു ഏത് കബറാ? ഒരു പടക്കം ചെന്ന് കബറ് കാണിച്ചു കൊടുക്കുകയാണ്, അതിനകത്ത് കിടക്കുന്ന മനുഷ്യനാരാണെന്ന് ആ കാലഘട്ടത്തിലുള്ള ഒരു മനുഷ്യന് പോലും അറിയില്ല. ജനങ്ങൾ മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ ഈസാ നബി അലൈഹിസ്സലാം ആ കബറിന്റെ ചാരത്ത് ചെല്ലുകയാണ്. കബറിന്റെ മുകളിലേക്ക് കൈകൊണ്ടടിച്ചിട്ട് കുൻബി ഇദിനില്ല, അല്ലാഹുവിന്റെ പേര് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വരാ പറയുമ്പോ ആ കബറ് പൊട്ടിപ്പിളരുകയാ. അതിനകത്ത് നിന്നൊരു മനുഷ്യൻ എഴുന്നേറ്റ് വരികയാണ്, ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വരികയാണ്. ജനങ്ങൾ മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ ഈസാ നബി ചോദിച്ചു, നിന്റെ പേരെന്താ? ഈസാ നബി ചോദിച്ചു, നിന്റെ പേരെന്താ? അവിടെ നിന്ന് പറയുന്നു, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ്, നൂഹ് നബിയുടെ മകനായ സാമാണ്. ഈസാ നബി ചോദിച്ചിട്ട് മരിച്ചിട്ട് എത്ര കൊല്ലമായി സാബേ? നീ മരിച്ചിട്ട് എത്ര വർഷമായി സാമേ? 4000 വർഷമായി നബിയേ. ഈസാ നബി ചോദിച്ചു, മരണം എങ്ങനെയുണ്ടായിരുന്നു? 4000 വർഷം മുമ്പ് മരിച്ച സാമെന്ന് പറയുന്ന നൂഹ് നബിയുടെ പൊന്നുമോനോട് മരണം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവേ വലത് കൈയെടുത്ത് കഴുത്തിൽ പിടിച്ചിട്ട് ഈസാ നബിയോട് സാമിന്റെ, അതാ നൂഹ് നബിയുടെ മകനായ സാമു പറയുന്നു, ഈസാ നബിയേ 4000 വർഷം മുമ്പ് അസുറായിലെന്റെ തൊണ്ടയിൽ നിന്ന് റൂഹ് വലിച്ചൂരിയ വേദന ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട് നബിയേ. അല്ലാഹുവേ ഈസാ നബി അലൈഹിസ്സലാം എപ്പോഴാണ് അത്ഭുതം കാണിച്ചത്? മറിയം ബീവി റളിയല്ലാഹു തആലാർഹ ഈസാ നബിയുടെ മകനും ഈസാ നബിയുടെ ഉമ്മയായിരുന്നല്ലോ. ഹന്നത്തു ബീവി ദുആ ചെയ്തിട്ട് പടച്ചവന്റെ പള്ളിക്ക് നേർച്ച ചെയ്ത മറിയം ബീവി റളിയല്ലാഹു തആലാർഹ വിവാഹം കഴിഞ്ഞിട്ടില്ല ഒരാണിന്റെ സാമീപ്യമില്ലാതെ മറിയം ബീവി
ഗർഭിണിയാവുകയാ. എങ്ങനെയാ ഗർഭിണിയായത്? പടച്ചവനെ ഒരു ദിവസം കുളിച്ചു കൊണ്ടിരിക്കുമ്പോ മുഖറബുൽ അംലാക്ക് മലക്കു ജിബിരീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. മറിയം ബീവിയുടെ നെഞ്ചിലേക്ക് ഊതുകയാണ്. മറിയം ബീവി എങ്ങനെ ഗർഭിണിയാവുകയാ? വിവാഹം കഴിക്കാതെ, ആണിന്റെ സ്പർശനമില്ലാതെ ഒരു പെണ്ണ് ഗർഭിണിയായാ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. മറിയം ബീവി റളിയല്ലാഹു തആലാൻഹ പടച്ചവനെ ഗർഭിണിയായി നടന്നു പോകുന്നത് കാണുമ്പോ ഫാത്തത് ബിഹി ഖൗമഹ തഹ്മില ഖാല യാ മറിയം, അല്ലാഹുവേ മറിയം ബീവി റളിയല്ലാഹു തആലാൻഹ ഉണ്ടല്ലോ ഗർഭിണിയായി നടന്നു പോകുന്നത് കാണുമ്പോ ജനങ്ങൾ ചോദിക്കുന്നു, ഖാലു യാ മറിയം ലഖദ് ജിഅത ശൈഅം ഫരിയാ, എന്തേ മറിയവേ നീ ഇത്ര വൃത്തികെട്ടവളായി പോയോ? നീ വഴിപിടച്ചവളായി പോയോ? പടച്ചവനെ നാട്ടുകാർ മുഴുവനും മറിയം ബീവിയെ കളിയാക്കുകയാ. അവിടെന്ന് പറയുന്ന നിന്റെ കുടുംബക്കാർ മുഴുവനും നല്ലവരായിരുന്നല്ലോ, നീ മാത്രം എന്തേ ഇങ്ങനെ ആയിപ്പോയത്? നീ മാത്രം എന്തേ വഴിപിടച്ചു പോയത്? പടച്ചവനെ മറിയം ബീവി റളിയല്ലാഹു തആലാ എല്ലാവരും പരിഹസിക്കുകയാ, എല്ലാവരും കളിയാക്കുകയാ. മറിയം ബീവി റളിയല്ലാഹു തആലാ മിണ്ടാതെ നടക്കുകയാണ്. അല്ലാഹുവേ എന്ത് പറയണമെന്നറിയില്ല. മറിയം ബീവി റളിയല്ലാഹു തആലാഹ മിണ്ടാതെ നടക്കുകയാ. അവസാനം 9.5 മാസം കഴിഞ്ഞു. മറിയം ബീവി പ്രസവിക്കുകയാണ്. ഒരാൺകുഞ്ഞിന് ജന്മം നൽകുകയാ, ഒരാൺകുഞ്ഞിന് ജന്മം നൽകുകയാ. പടച്ചവനെ ആ സമയത്ത് മറിയം ബീവിയെ കളിയാക്കിയവരോട് മറിയം ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഫാസാറത്തിയിലേ പ്രസവിച്ചു കിടക്കുന്ന ചോരക്കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാ. കളിയാക്കി വരോട്, പരിഹസിച്ചവരോട്, നാണം കെടുത്തിയവരോട് മറിയം ബീവി റളിയല്ലാഹു തആലാ തൊട്ടിൽ കിടക്കുന്ന ഈസ എന്ന പൊന്നുമോനെ കാണിച്ചു കൊടുക്കുകയാ. എന്നിട്ട് പറഞ്ഞു, അവനോട് ചോദിക്കു, അവന്റെ വാപ്പയാരാണ്, അവൻ ആരാണെന്ന് അവനോട് ചോദിക്കാ. പറയുമ്പോ മറിയം ബീവിയോട് നാട്ടുകാർ ചോദിക്കുകയാ, കാല കൈഫ തുകല്ലിമു മൻ കാന ഫീ മഹ്ദി സബിയാ. മറിയമേ നീ ഞങ്ങളെ കളിയാക്കുകയാടോ? മറിയമേ നീ ഞങ്ങളെ പരിഹസിക്കുകയാടോ? ഈ കിടക്കുന്ന ചോരക്കുഞ്ഞ് സംസാരിക്കില്ലല്ലോ. മറിയം ബീവി പറഞ്ഞു, അവനോട് തന്നെ ചോദിക്കൂ, അവനോട് തന്നെ ചോദിക്കൂ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം കളിയാക്കിയ നാട്ടുകാരെ മുഴുവന് ആ കിടക്കുന്ന ഈസ എന്ന പാല് കുടിക്കുന്ന പൊന്നുമോനോട് അവിടെന്ന് ചോദിച്ചു, നിന്റെ വാപ്പയാരാ? നീ ആരാ മോനെ? ഈസാ നബി അലൈഹിസ്സലാ തൊട്ടിലിൽ കിടന്നുകൊണ്ട് അവിടെന്ന് പറയുന്നു, കാല ഇന്നീ അബ്ദുല്ലാ അതാനിയൽ കിതാബ വജഅലഹു നബിയാ. പടച്ചവനെ തൊട്ടിലിൽ കിടന്നുകൊണ്ട് നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാ. പടച്ചവനെ അവിടെ നിന്ന് പറയുന്നു, അതാനിയൽ കിതാബ വജഅലഹു നബിയാ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാ, എനിക്കല്ലാഹു വേദഗ്രന്ഥം തന്നു എന്ന് പാല് കുടിക്കുന്ന സമയത്ത് തൊട്ടിലകത്ത് കിടന്ന് ഈസാ നബി എന്ന പൊന്നുപോര് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ശൈത്താന് വല്ലാതെ കരഞ്ഞു പോയാ, ശൈത്താന് വല്ലാതെ തോറ്റുപോയാ. 4-ാമത്തെ കുഞ്ഞു റൂഹുല്ലാഹി ഈസാ, ഈസാ നബി അലൈഹിസ്സലാം ആയിരുന്നു. 5-ാമത്തെ കുഞ്ഞാരെന്നറിയുമോ? 5-ാമത്തെ കുഞ്ഞാരെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, യൂസുഫ് നബിയുടെ ചരിത്രം അറിയുന്നവരാ, എല്ലാവർക്കും യൂസുഫ് നബിയുടെ ചരിത്രമറിയാ. സുലൈഖയുടെയും യൂസുഫ് നബിയുടെയും ചരിത്രമറിയാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. പടച്ചവനെ തന്റെ കൂടപ്പുറപ്പുകൾ മുഴുവനും ഒറ്റക്കെട്ടായി പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ട് കൊല്ലാ നോക്കുമ്പോ യൂസുഫ് എന്ന 11 വയസ്സുകാർ പടച്ചവനെ ആ പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവസാനം അസീസ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വരികയാ. ആ കൊട്ടാരത്തിൽ കടന്ന് വളരുകയാണ് യൂസുഫ് നബി. ചെറുപ്പക്കാരനായി യുവത്വത്തിന്റെ നടുവിലേക്ക് കടന്നു ചെല്ലുമ്പോ പടച്ചവനെ വല്ലാത്ത സൗന്ദര്യമാണല്ലോ, യൂസുഫ് നബിക്ക് വല്ലാത്ത സൗന്ദര്യമാണല്ലോ. പടച്ചവനെ സുലൈഖ എന്ന് പറയുന്ന രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, യൂസുഫിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോവുകയാ. അല്ലാഹുവേ പടച്ചവനെ അവിടുത്തെ പെണ്ണുങ്ങൾ പോലെ കൈമുറിച്ച് കളഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. യൂസുഫ് നബി എങ്ങാണ് മുന്നിലൂടെ നടന്നു പോയാ? ഈ പോകുന്നത് മനുഷ്യനാണോ മലക്കാണോ എന്നവര് ചോദിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു.
കഴിഞ്ഞിരുന്നു. അവസാനം ആരാരുമില്ലാത്ത ഒരു ദിവസമുണ്ടല്ലോ. സുലൈഖ എന്ന് പറയുന്ന രാജ്ഞി യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊട്ടാരത്തിന്റെ മണിയിറക്കകത്തേക്ക് വിളിച്ചു കയറ്റുകയാ. യൂസുഫ് നബി അലൈഹിസ്സലാം മണിയിറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുലൈഖ എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ യൂസുഫിന്റെ ശരീരത്തിലേക്ക് കയറി പിടിക്കുകയാ. യൂസുഫിനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, യൂസുഫേ നിന്നെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ യൂസുഫേ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ? ആരാ ചോദിക്കുന്നത്? ആ രാജ്യത്തെ രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യയാട്. പടച്ചവരെ കാണാനടകുള്ള യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സുലൈഖ കടന്ന് യാചിക്കുന്നു, യൂസുഫ് എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ? എന്റെ മോഹമൊന്ന് സാധിച്ചു തരുവോ? ആരും കാണില്ല യൂസുഫ്, ഇതിനകത്ത് കിടന്ന് എന്ത് ചെയ്താലും ആരുമറിയില്ല യൂസുഫ്. ആ സമയത്ത് യൂസുഫ് എന്ന ചെറുപ്പക്കാർ അവിടെ നിന്ന് പറയുന്നു, സുലൈഖ കാലമാതല്ലാ. സുലൈഖാനെ തന്റെ ശരീരത്തിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് പറയുന്നു, ഇന്നീ അഖാഫുല്ലാ, എനിക്ക് പടച്ചവനെ പേടിയാ സുലൈഖ, എനിക്ക് എന്റെ റബ്ബിനെ പേടിയാ സുലൈഖ, എന്റെ യജമാനനെ ചതിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. പടച്ചവനെ സുലൈഖാരെ തള്ളി മാറ്റിയിട്ട് കൊട്ടാരത്തിന്റെ മണിയിറക്കകത്ത് നിന്ന് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇറങ്ങി ഓടുകയാ. പക്ഷേ സുലൈഖ വിട്ടില്ല, യൂസുഫിന്റെ വസ്ത്രത്തിൽ കീറി പിടിക്കുകയാണ്, ആ വസ്ത്രം വലിച്ചു കീറുകയാണ്. പടച്ചവനെ യൂസുഫ് വാതിൽ തുറന്നിട്ട് എടുത്തു ചാടുമ്പോ റബ്ബേ അസീസ് രാജാവിന്റെ മുന്നിലേക്കാണ് എടുത്തു ചാടുന്നത്. അസീസ് രാജാവിന്റെ മുന്നിലേക്കാട് പടച്ചവനെ ആ സമയമുണ്ടല്ലോ. സുലൈഖ പറയുന്നു, ഇവനെയാണോ വീട്ടിൽ കയറ്റിയിരുത്തിയത്? ഇവൻ എന്റെ ശരീരത്തിൽ കയറി പിടിച്ചു, ഇവന് വൃത്തികെട്ടവനാണെന്ന് യൂസുഫ് നബിയെ കുറിച്ച് പറയുമ്പോ യൂസുഫ് പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സുലൈഖ പറയുന്നു, അവനാണ് എന്നെ കയറി പിടിച്ചത്. അസീസ് രാജാവിന് വല്ലാത്ത ടെൻഷനായി, ആരാണ് തെറ്റ് ചെയ്തതെന്ന് അറിയുന്നില്ല, ആരാണ് തെറ്റ് ചെയ്തതെന്ന് അറിയുന്നില്ല. അവസാനം എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, വശഹിദ ശാഹിദും മിൻ അഹ്ലിഹാ. അസീസ് രാജാവ് കൊട്ടാരത്തിനകത്തിരുന്ന് ടെൻഷനാട്. പടച്ചവനെ യൂസുഫ് ഒരിക്കലും അത് ചെയ്യില്ലല്ലോ. സുലൈഖ പറയുന്നു, യൂസുഫാണ് പിടിച്ചത്, ആരാണ് തെറ്റ് ചെയ്തെന്ന് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ പടച്ചവനെ മണിയറയ്ക്കകത്തതാ കൊട്ടാരത്തിൽ ഇരിക്കുമ്പോ ആ വീട്ടിലൊരു കുഞ്ഞുണ്ടായിരുന്നു, ആ വീടിനകത്തൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞു പറയുന്നു, അസീസ് രാജാവേ, ആരാ തെറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ, ആരാണ് തെറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അസീസ് രാജാവ് ആ കുഞ്ഞിനോട് ചോദിച്ചു, ആരാമോരു, എന്ത് വഴിയാണ്, എന്ത് വഴിയാണ്? ആ സമയത്ത് ആ കുഞ്ഞു പറഞ്ഞു കൊടുക്കുകയാ, യൂസുഫ് ധരിച്ചിരുന്ന കമീസ് ഉണ്ടല്ലോ, ആ കമീസ് എടുത്തിട്ട് നോക്കണം, അതിന്റെ മുൻഭാഗമാണ് കീറിയിരിക്കുന്നതെങ്കിൽ തെറ്റ് ചെയ്തിരിക്കുന്നത് യൂസുഫാ. സുലൈഖാരെ കീറി പിടിക്കാൻ പോയപ്പോ രക്ഷപ്പെടുന്നതിന് വേണ്ടി സുലൈഖ യൂസുഫിന്റെ ശരീരത്തിൽ കയറി പിടിച്ചിട്ടുണ്ടാകും, വസ്ത്രം കീറിയിട്ടുണ്ടാകും. അല്ല, ഇനി ആ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ പുറം ഭാഗമാണ് കീറിയതെങ്കിൽ തെറ്റ് ചെയ്തത് യൂസുഫ് അല്ല സുലൈഖയോ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാണ്, അവസാനം യൂസുഫ് ധരിച്ചിരുന്ന കമീസ് എടുത്തു നോക്കുമ്പോ അതിന്റെ പുറം ഭാഗമാണ് കീറിയിരുന്നത്. തെറ്റ് ചെയ്തത് സുലൈഖയാണെന്ന് രാജാവിനെ മനസ്സിലാവുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അഞ്ചാമത്തെ അത്ഭുത ബാലനാരെന്നറിയുവോ? യൂസുഫ് നബിയുടെ നിരപരാധിത്വം തെളിയിച്ച കുഞ്ഞാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ആറാമത്തെ കുഞ്ഞേതെന്നറിയുവോ? ആറാമത്തെ കുഞ്ഞേതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, മൂന്ന് പേരുടെ ശാപം നീ സൂക്ഷിക്കട്, മൂന്ന് പേരുടെ ദുആ നീ സൂക്ഷിക്കട്, മൂന്ന് പേരെങ്ങാണം മനസ്സ് നൊന്തിട്ട് നിന്നെ എന്തെങ്കിലും പറഞ്ഞാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മരണത്തിന്റെ സമയത്തല്ല, കബറിനകത്തല്ല, മഹ്ശറയിലല്ല, നരകത്തിലല്ല, ഈ ദുനിയാവിൽ കടന്നു തന്നെ നിനക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. മഴ പെയ്യുന്നുണ്ടോ? മഴ പെയ്യുന്നുണ്ടോ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവരും കയറിയിരിക്കും, ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്.
എല്ലാരും കേറിയിരിക്കും. അല്ലാഹു ബർക്കത്തി. മൂന്ന് സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.